ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും ഇടാഞ്ഞത്. കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡൊക്കെ ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. ഞാൻ കുക്കിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ എൻ്റെ അടുത്ത് കണ്ടൻറ്റും ഉണ്ടായിരുന്നില്ല, അതാണ് പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിനാണെങ്കിൽ അന്ന് നമുക്ക് കോമ സ്റ്റേജ് വന്നതുകൊണ്ട് നമ്മളെ കൈ കാലിനൊക്കെ വെയ്യായി ഉണ്ടായിരുന്നു. കൈ ഫ്രോസൺ ഷോൾഡർ ആയിട്ടുണ്ടായിരുന്നു, കാലിനൊരു വലിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ സ്റ്റോപ്പായത്. പിന്നെ നമ്മളും ഭയങ്കര ബിസിയായി. നമുക്ക് ഡെയിലി ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ സത്താർക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് മഗരിബാകും. അതിന് അതിൻ്റെ ഇടയിൽ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നേരെ പോകും ലുലുവിൽക്ക്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും, തിരിച്ചു പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ കോമ സ്റ്റേജിലൊക്കെ പോയി തിരിച്ച് വന്നാൽ നമുക്ക് പിന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ ശരീരത്തിന്. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ എനിക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ എന്ത് വന്നാലും വേഗം സെർച്ച് ചെയ്യൽ ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരുണ്ടെങ്കിൽ അത് ആരും അങ്ങനെ വരാതിരിക്കട്ടെ, അഥവാ ആർക്കെങ്കിലുമൊക്കെ വരികയാണെങ്കിലും അവർക്കിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണൂല്ല. പിന്നെ നമുക്ക് ടെൻഷനാവും ഇങ്ങനെ കണ്ടോ ഇതെന്താണെന്നൊക്കെ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിലോ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറയണത്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എനിക്ക് നല്ല തലകറക്കം ആയിരുന്നു, എണീക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് പിന്നെ തല കറങ്ങി വീഴാൻ പോവുക. കുറച്ച് നിന്നാലും തന്നെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ നിൽക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങിയായിരുന്നു. പിന്നെ ഒരു ഭാഗത്തേക്ക് ഒരു ചെരിവ് ഒരു വീഴാൻ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് കയ്യിന് നല്ലോണം വേദന ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കൈ പൊക്കാനും താത്താനോ അങ്ങനൊന്നും കഴിഞ്ഞിരുന്നില്ല കേട്ടോ. അതേപോലെ കാലിന് നല്ല വലിച്ചിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്തത്. ഫിസിഷ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു, പിന്നെ ഓർത്തോപീഡിക്കിനെ കാണിച്ചു, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഡിസിഷൻ എടുത്തായിരുന്നു ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്താൽ റിക്കവറായി കിട്ടും എന്നുള്ളത്. പിന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ലോണം മാറ്റമുണ്ട്. ഇപ്പോഴും കുറച്ച് കൂടുതൽ ഞാനിങ്ങനെ നിന്നാലും നടന്നാലൊക്കെ കാലിനൊരു വലിച്ചിലുണ്ട്. അതുപോലെ കൈ നല്ലോണം പൊക്കാൻ പറ്റില്ല, അതുപോലെ നല്ലോണം ബാക്കിലേക്കും പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആരും പേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ കടന്നു പോയിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ അതാ നല്ലോണം അയൺ കണ്ടൻറ്റൊക്കെ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, പ്രോട്ടീന് വൈറ്റമിന് അതിൻ്റെ ഒക്കെ ഫുഡുകൾ കഴിക്കുക. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് ശിഫയായിട്ട് കിട്ടും. ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോഴേ എൻ്റെ ബാഗിൽ ഓള പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതാ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് എനിക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ടേ നമ്മളിങ്ങനെ എല്ലാ ദിവസവും പോവുമായിരുന്നു ഷോപ്പിങ്ങിന്. കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. We'll be right back.
നമ്മളെന്നും ഇപ്പം ഇങ്ങനെ ഫിസിയോതെറാപ്പി പോകണോണ്ടേ മോക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം നല്ല പരിചയമായിട്ടുണ്ടായിരുന്നേ. ഹലോ, നോക്കട്ടെ. 1 മണിക്കൂറായിരുന്നു കേട്ടോ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അവർ ചെയ്യൽ അൾട്രാസൗണ്ട് തെറാപ്പി, പിന്നെ ഇലക്ട്രോ തെറാപ്പി, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സസൈസുകൾ. പിന്നെ നമ്മളത് കഴിഞ്ഞാൽ അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് ഹോസ്പിറ്റലിൽ, അപ്പോൾ അവിടെ കയറിയിട്ട് മന്നക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. പിന്നതാ വീണ്ടും നമ്മുടെ ഷോപ്പിംഗ്. പൊക്കി പിടിച്ച നല്ല സെൻ്റർ കേട്ടാ, സൂപ്പർ. നമ്മൾ തിരിഞ്ഞ ഓക്കെ ആ സെൻ്റർ തലമ വെച്ച നോക്കട്ടെ. ഇത് നമ്മൾ നാട്ടിലേക്ക് വരാനുള്ള തലേ ദിവസത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വരണം. ഫിസിയോതെറാപ്പി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇനിയും ഉണ്ടായിരുന്നു ബാക്കി. പിന്നെ നമ്മൾ പോരാനായതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് പോന്നു. അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലിനി എക്സസൈസ് ചെയ്താൽ മതി പറഞ്ഞേ. പിന്നെ ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മുടെ പാക്കിംഗ് ആണിത്. എന്താ ഇതിന് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയാ? അപ്പം ഇതാ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നാട്ടിലേക്ക് പോകുന്നതും നാട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ വീണ്ടും വരാം. അപ്പം വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.